हेलो आयटा, हेलो आयटा കേക്കണ്ടാ? ആ പിന്നെ അക്കൗണ്ടിൽ ഒരു 70 രൂപ അടപ്പ് ഉണ്ടാവോ? എന്റെ അക്കൗണ്ടിലെ ചേട്ടാ ഒരു 30 രൂപ അടപ്പ് ഉണ്ട്. അതൊന്ന് റൗണ്ട് ആക്കി 100 രൂപ ആക്കാനായിരുന്നു. നല്ല ATM-ൽ നിന്ന് എടുക്കാൻ പറ്റും. ആ ശരി ചേട്ടാ. എടാ മണ്ടൻ നമ്മള മര്യാദ കളിക്ക് നീ. हेलो एडा एडा पिन्ने निन्टे अकाउंटिल ओरु 30 रूप अडप्पुंडावो एडा वेरे ओन्नुम अल्लडा एन्टे अकाउंटिल ओरु 70 रूप अडप्पुंडायिरुन्नु एनिक्क अन्नु 100 आक्कीट्टु ओन्नु ATM-ल पोयि एडुक्कानायिरुन्नु अम्बो निनक्क गुणमुल्ल ओरु कार्यम आडा आ ओके 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 एडा शरिना एडने एन्नडा कळिक्कल्लानु എടാ വയ്യടാ ഇന്നലെ ഒരു ഷോർട്ട് ഫിലിം ഒന്ന് അലകേറിയിട്ട് എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് മൂഡ് ഓഫ് ആയിപ്പോയി. ഇവന്മാർ വെറുതെ ഷോകൊക്കെ കളിയാറ് സത്യം പറഞ്ഞ ഒരുമാതിരി. ഇവന്മാരോടെ ഒന്നും കളിച്ചിട്ട് കാര്യമില്ല, വെറുതെ ആണ് നിങ്ങളുടെ കൂടെ കളിക്കുന്നത്. ഒരുമാതിരി പിള്ളേര് കളിക്കണ പോലെ കളിക്കണം, ഒരുമാതിരി ശോകം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താ പരിപാടി? എടാ നാളെ കോളേജിൽ പരിപാടി ഉണ്ടാ, അതിന് ഫണ്ട് തെറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഓരോ സദാചാരവും ഈ കോളേജ് പരിപാടിയെ ശരിയല്ലടാ. ആ മതിയടാ മതിയടാ അടങ്ങ. അടുത്തൊരു മാസത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കും. നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പലരും നിനക്ക് നഷ്ടമാവും. ഹലോ എടാ നീ ഇത് എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെടി. ഉച്ച കൊണ്ട് ഞാൻ കടന്ന് വിളിക്കുന്നല്ലേ? ഞാൻ എന്റെ അമ്മമാരുടെ ടർഫിൽ കളിച്ചോണ്ടിരിക്കുന്നു. ഇത്ര മെസ്സേജ് ഞാൻ അയച്ചേ? ഞാൻ നിന്നോട് ടർഫിൽ കളിച്ചോണ്ടിരിക്കുന്നല്ലേ പറഞ്ഞു. ഓ പിന്നെ എന്റെ ടർഫ്? മനുഷ്യന് ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോളാ. നീ ടെൻഷൻ ആവാതെ കാര്യം പറ. കാര്യമൊന്നുമില്ല, നീ നാളെ കോളേജ് വരണം. വേറെ വള്ളി ഒന്ന് ഒപ്പിച്ച് വെക്കരുത്. ഒരാളെ കാണാൻ പോവാൻ വേണ്ടിട്ടാ. അച്ഛനപ്പ പോയിടി, വൈകിട്ട് പോയി. ലാഭം ഉണ്ടായിരുന്നോണ്ട് എനിക്കിന്ന് കാണാൻ കൂടെ പറ്റിയില്ല. ഇപ്രാവശ്യം പൊറോട്ടയും ബീഫാണോ കൊണ്ടുവന്നത്? ആ തട്ടിക്കോ തട്ടിക്കോ. വന്നിട്ട് എന്തായി? പഴയ പോലെ ബോംബ് കഥയും പൊട്ടിച്ചാ? ഇന്ന് ബോംബ് കഥയല്ല, ഒരു ബോംബ് പൊട്ടിച്ചിട്ടാ വന്നത്. ഏ ആ ആ രാജേഷ് വെറുതെ വെള്ളം അടിച്ച് കവലെ കിടന്നൂരൊന്ന് പറയുവന്ന്. ഏത് ആ രാജേഷ്? പണ്ട് പഴനി ട്രിപ്പ് പോയപ്പം എന്തോ മറ്റേ പരിപാടിയൊക്കെ കാണിച്ച ആ അവൻ തന്നെ. ഇതേ കേട്ട് അച്ഛൻ അങ്ങോട്ട് ചെന്ന്. പുള്ളി ഇതേ കേട്ട വെറുതെ ഇരിക്കോ, ഒരെണ്ണം പൊട്ടിച്ചെന്ന് അറിഞ്ഞത്. അച്ഛനല്ലേലും പണ്ടേ സൂപ്പറാ. ഒന്ന് പോടി, ഓരോന്ന് ആലോചിച്ചിട്ട് മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുമ്പോഴും തിരകളും തീരവും ഹൃദയവും വാചാലമ തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പോവണിഞ്ഞോ ഇളം തന്നെ.
കോളേജ് കള്ളം കയറി. ആടാ ഒന്നിനട്ടുമല്ല അഞ്ച് മോട്ടർ. അവർ കുറച്ച് വാരിക്കാണോ കാശി? പിന്നെ അല്ല. എടാ നീ ബാഗ് ഒന്ന് ക്ലാസ് വെച്ചേക്ക്. എങ്ങോട്ടാ? ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ ബായ്. എടാ സിബി എന്താണ് എൻ്റെ കവസം? മുടലേനെ ഉണ്ടാവും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എന്താടാ നീ എൻ്റെ കൂടെ വന്നത്? അത് വെറുതെ. എടാ നീ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു പ്രത്യേക ധൈര്യ. അന്ന് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്കൊരു പോസിറ്റീവ് ഫീലാണ് ഉണ്ടായത്. അപ്പം തന്നെ അഡ്മിഷൻ റെഡി എന്നുള്ള ന്യൂസും കേട്ട്. അതുമാത്രമല്ല, അന്ന് സഞ്ജുവിന് ആക്സിഡൻ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ നീ എന്നെ വാശി പിടിച്ച് നിൻ്റെ വണ്ടി കയറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഉള്ളപ്പോൾ എനിക്കൊരു ധൈര്യമാണ്. അഡ്മിഷൻ ടൈമിൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല. കോളേജ് വരുന്ന എൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. നമ്മളെല്ലാവരും ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നല്ലോ. സഞ്ജു അവൻ്റെ വണ്ടി കയറണ്ടെന്ന് പറഞ്ഞത് എനിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. എനിക്ക് നമ്മുടെ അമ്മമാരോടുള്ള സ്നേഹം നിനക്കറിയാലോ. കഴിഞ്ഞ ശനിയാഴ്ച സാന്ദ്രയുടെ അമ്മേനെ കാണാൻ പോയപ്പോഴാണ് അയാളെ ഞാൻ കണ്ടത്. എൻ്റെ ചെറിയ ചെറിയ ശീലങ്ങളോട്ട് എൻ്റെ അമ്മ മരിച്ചപ്പോഴുള്ള കാര്യങ്ങൾ അയാളെന്നോട് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ഈ കാര്യം കൂടെ ആയപ്പം എനിക്ക് ആകപ്പാട് അങ്ങ് പേടിയായിപ്പോയി. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, ഈ നാല് നാളിൽ ഏതെങ്കിലും ഒരു നാളല്ലേ പെൺകുട്ടി നാള്? പറഞ്ഞ. പക്ഷെ മോൻ പോണ കാര്യം പൂർണ്ണമായി നടക്കുമെന്ന് വിചാരിക്കണ്ട. അത് ഈ ഒരു ദിവസം മാത്രമല്ല കേട്ടാ. കാരണം ഈ ഭരണി നാളുണ്ടല്ലോ, പുറമേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ തുറന്നു തന്നെ നോക്കേണ്ടി വരും. ആ മോളെ അശ്വതി, ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം. നിങ്ങളിവിടെ ഇരിക്കും. നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. തൈക്കാട്ടുശേരി, ആ നമ്മുടെ തഹസിൽദാർ രാഘവൻ സാറിൻ്റെ അറിയോ? അവിടുത്തെ മൂത്ത മോളുടെ നാള് ഭരണിയാണല്ലേ. അവിടെ നടന്ന ക്രിയയുടെ കഥ നല്ല വെട്ടിപ്പായിട്ട് രാഘവൻ സാറ് വെള്ളക്കടലാസ് എഴുതി തന്നിട്ടുണ്ട്. അങ്ങോട്ട് ശുക്രനായിരിക്കുമല്ലോ. സെൻട്രൽ ജയിലിലെ പൂജയ്ക്ക് മുമ്പേ നമുക്കിവിടെ ഒരു ക്രിയ നടത്തണ്ടേ? ക്രിയ ഞാൻ തന്നെ തുടങ്ങിയേക്കാം. ഇങ്ങോട്ട് മാറി നിൽക്കടാ. കേറോ. അവൻ്റെ ഒരു വിഗ് മാങ്ങാത്തൊലി. കേറോ. നീ എങ്ങനെയാണ് അങ്ങോട്ട്? നിങ്ങളെങ്ങോട്ട് മാറിയെന്ന് നിങ്ങൾക്ക് ഇവൻ്റെ ഹിസ്റ്ററി വല്ലതും അറിയാമോ? IPC 376 വകുപ്പ്. നഗ്നനാരി പൂജയാണ് ഇവൻ്റെ മെയിൻ. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളെയാണ് ഇവൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ വാക്ക് കേട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ആലോചിച്ച് വിലയിരുത്തി നോക്കണം കേട്ടോ. ഇതുപോലുള്ള ഇന്ദ്രജാലക്കാരൽ നിറഞ്ഞതാണ് നമ്മുടെ ഈ ലോകം. അവരെ തിരിച്ചറിയാൻ നിങ്ങളുടെ യുക്തിക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.